അല്ലാഹുവിന്റെ റസൂലിനോട് ആരോ പറയുന്നത് കേട്ടുവത്രേ, വഅരിദുഹു അലാ കുല്ലി റൂഹാനിയം മിനൽ ജിന്നി വൽ ഇൻസി വൽ മലായികത്തി വത്തുയൂരി വൽ വുഹൂഷ്. ഓരോ വടവൃക്ഷങ്ങളുടെ മുന്നിലും ഓരോ പക്ഷിപറവാദികളുടെ ആത്മാവും ഓരോ മലക്കുകളും മനുഷ്യരും ഭൂതവർഗങ്ങളുടെ ആത്മാവുമായി ഈ ശരീരത്തെ ഈ ആത്മാവിനെ ബന്ധിപ്പിക്കണമേ എന്ന് ആമിന ബീവി ആരോ പറയുന്നതായി കേട്ടുവന്ന് ഖതീബുൽ ബഗ്ദാദി പറയുകയാ തീർന്നില്ല. വീണ്ടും ആമിന ബീവി കേൾക്കുകയാണ്, ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആരോ പറയുന്നതായി ഞാൻ കേട്ടുവെന്ന് ഫാത്തിമ ആയിഷ മഹദിയായ ആമിന ബീവി. ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷം ഫാത്തിമ ആമിന ബീവി കേൾക്കുകയാണ്, ഈ മുഹമ്മദിനെ ഓരോ പ്രവാചകന്മാരുടെ സ്വഭാവ വിശേഷണങ്ങളുമായി ബന്ധിപ്പിക്കണമേ ബന്ധിപ്പിക്കണമേ അടുപ്പിക്കണമേ ചേർത്തിണക്കണമേ കോർത്തിണക്കണമേ എന്ന് ആരോ പറയുന്നതായി കേട്ടു. വഅതൂഹു ഖുൽഖ ആദം, ആദൻ നബിയുടെ സ്വഭാവം ഈ മുഹമ്മദ് നബിക്ക് നൽകണമേ, ഷീസിന്റെ വാഗ്വൈഭവം നൽകണമേ, ഇസ്മായിലിന്റെ സഹനശക്തി നൽകണമേ, ഇബ്രാഹീമിന്റെ സ്നേഹം നൽകണമേ, ബഹുമാനപ്പെട്ട യാക്കോബ് നബിയുടെ സന്തോഷ വാർത്ത നൽകണമേ, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷമ നൽകണമേ, ബഹുമാനപ്പെട്ട യഹീസ നബി അലൈഹി സ്വലാത്തു വയഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിരക്തി നൽകണമേ, ആദൻ നബി മുതൽ ഈസാ നബി വരെയുള്ള സകലമാന പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ വിശേഷണങ്ങൾ അത് മുഴുവനും ഈ മുഹമ്മദിന് നൽകണമേ, ഈ മുഹമ്മദിന് നൽകണമേ, ഈ മുഹമ്മദിന് നൽകണമേ, ആരോ പറയുന്നതായി ഞാൻ കേൾക്കുകയാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദൻ നബി മുതൽ ഈസാ നബി വരെയുള്ള സകല പ്രവാചകന്മാരുടെ ഗുണം ആർക്കുണ്ട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റത്തടിക്കുണ്ട്. ഇനി അവരുടെയൊക്കെ വിശേഷണങ്ങൾ എന്താ, അതിലേക്ക് കയറിയാൽ പിന്നെ ഇന്ന് നാളെ മറ്റന്നാളൊന്നും തീരൂല സംഭവം. അതിലേക്ക് കയറിയാല് അമിന ബീവിയുടെ സംഭവം പറഞ്ഞു തീർന്നില്ല. അമിന ബീവി പറയുകയാണ്, ഞാൻ മെല്ലെ ഒന്ന് കണ്ണു തുറന്നപ്പോ ഫഇദം ബിഖായിലിയഖൂൽ, എന്റെ മകന്റെ കയ്യിൽ എന്റെ മകന്റെ കയ്യിൽ ഫഇദം ബിയദിഹി ഹരീറതൻ ഖളറാ മത്വിയതൻ തയ്യിബതൻ ശദീദ യൻബഉ മിൻഹൽ മാ വഇദൻ ഖായിലു യഖൂൽ ബഖിൻ ബഖിൻ ഖദ് ഖബല മുഹമ്മദുൻ അല ദുനിയ കുല്ലിഹാ. എനിക്ക് മെല്ലെ എന്റെ ബോധം തിരിച്ചു കിട്ടിയപ്പോ എന്റെ പൊന്നു മകനെ ഞാനൊന്ന് നോക്കി, എന്റെ മകന്റെ കയ്യിൽ ഒരു പച്ച വസ്ത്രമാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്, എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ പച്ച വസ്ത്രം പട്ടായിരുന്നു. ആ പച്ച വസ്ത്രം പിടിച്ചപ്പോ എന്റെ മകന്റെ കയ്യിൽ നിന്ന് ആ പച്ച വസ്ത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ശുദ്ധനിലം ശുദ്ധനീര് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാ. ആ കൂട്ടത്തിൽ ഒരാള് വിളിച്ചു പറയുന്ന ഞാൻ കേൾക്കുകയാ, ബഹിൻ ബഹിൻ സന്തോഷം സന്തോഷം, ലോകമേ സന്തോഷിക്കൂ ലോകമേ സന്തോഷിക്കൂ സന്തോഷിക്കൂ, ഖദ് ഖബല മുഹമ്മദുൻ അല ദുനിയാ കുല്ലിഹാ. ഇതാ കേൾക്കണേ ലോകമേ കേൾക്കണേ അറിയണേ, 124,000 പരം അമ്പിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ലോകത്തിന്റെ ചക്രവാളം മാലാഖമാരുടെ ആനന്ദം
മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ള അമീരയുടെ പൊന്നോമനയായ മുഹമ്മദ് മുസ്തഫ, ജിബ്രീലിന്റെ സതീർത്ഥ്യനായ മുഹമ്മദ് മുസ്തഫ, തഴുകിയൊഴുകി കടന്നു പോകുന്ന മന്ദമാരുതന്റെ തലോടലായ മുഹമ്മദ് മുസ്തഫ, കൽമുൾ ചെടികൾക്കിടയിൽ പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കാന്തലിച്ച് നിൽക്കുന്ന സാരംഗമായ മുഹമ്മദ് മുസ്തഫ, ഖദ് ഖബില മുഹമ്മദുൻ അല ദുനിയാ കുല്ലിഹ, ഈ ലോകം മുഴുവനും മുഹമ്മദിന്റെ കയ്യിൽ അമർന്നിരിക്കുകയാണ്, മുഹമ്മദ് ലോകം കീഴ്പ്പെടുത്തിയിരിക്കുകയാ. ആരോ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടപ്പോ, ലം യബ്ഖ മുഹമ്മദുൻ ഇല്ലാ ദഖല അലാ യദൈഹി, ലോകത്തിന്റെ ഒരു ഭാഗവുമില്ല, ലോകത്തിന്റെ ഒരു മുക്കുമൂലകളും ബാക്കിയില്ല, മുഹമ്മദ് നബിയുടെ കൈകളിൽ അമരാതെ, മുഹമ്മദ് നബി തങ്ങളുടെ സംരക്ഷണയിലല്ലാതെ, മുഹമ്മദ് നബി തങ്ങളുടെ കീർത്തനങ്ങളും മുഹമ്മദ് നബി തങ്ങളുടെ സവിശേഷതകളും ഇല്ലാതെ, ലോകത്ത് ഒരു മണൽ തരികളും ഇല്ല എന്ന് ആരോ വിളിച്ചു പറയുന്നത് കേൾക്കുകയാ. മഹതിയായ ആമിന ബീവി പറയുകയാ, ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ഫലം സറഫ്തു, ഞാൻ എന്റെ മകനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ, പതിനാലാം രാവിലെ ചന്ദ്രൻ തിളങ്ങുന്ന പോലെ എന്റെ പൊന്നുമോൻ എന്റെ മുത്തുമോൻ തിളങ്ങുന്നതായി ഞാൻ കണ്ടുവന്ന മഹതിയായ ആമിന. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു സമറാ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുകയാ. സഅല റജുലുൻ അൽ ബറാ ഇബ്നു ആസിബ്, ഒരാൾ ബറാ ഇബ്നു ആസിബിനോട് ചോദിച്ചു, അകാന വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്ല സൈബ്, സൗന്ദര്യത്താൽ തിളക്കത്താൽ പ്രകാശത്താൽ മുഹമ്മദ് നബിയുടെ മുഖം ഈ മൂർച്ചയുള്ള വാളുപോലെയുണ്ടോ എന്ന് ഒരാൾ ബറാ ഇബ്നു ആസിബിനോട് ചോദിച്ചപ്പോ കാല അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല, തിളക്കത്താൽ നബി തങ്ങളുടെ മുഖഭാവം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ വശ്യതയും അവിടുത്തെ ആനന്ദവും അവിടുത്തെ സൗന്ദര്യവും, തിളക്കത്താൽ വാള് പോലെയല്ല, പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെയാണെന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുക്കുകയാ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റായിത്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൽ ഹിയാൻ, ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു രാവിൽ ഞാൻ നബി തങ്ങളെ ഒന്ന് പോയി നോക്കി, വറായിത്തു വജ്ഹഹു വറായിത്തു ഇലൽ ഖമർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രനിലേക്ക് നോക്കും, വീണ്ടും ഞാൻ നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കും, വീണ്ടും ഞാൻ ചന്ദ്രനിലേക്ക് നോക്കും. ഫലഹു അഹ്സന മിന്നി വജ്ഹഹു, എനിക്ക് ഏറ്റവും സൗന്ദര്യവും പ്രകാശവും ഉള്ളതായി തോന്നിയത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുഖഭാവമാ മുഖഭാവമാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു കിടക്കുന്ന സന്ദർഭം, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ നൂറ് എവിടുന്ന് വന്നു, ഈ നൂറ് എങ്ങനെ വന്നു, ഈ പ്രകാശം എങ്ങനെ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ അല്ലാഹ് ഉപയോഗിച്ച മണ്ണ് എവിടെ നിന്നു, നമ്മുടെ അടുത്ത ചർച്ച അതാണ്. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മോത്താപ്പ കൊച്ചാപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച് വീണപ്പോൾ ഉണ്ടായ സന്ദർഭം, അന്ന് മുശ്രിക്കീങ്ങളിൽ മക്കാർ എന്തായിരുന്നു അന്ന് അവർ ചർച്ച ചെയ്തിരുന്നത്, വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ഇരിക്കട്ടെ. അത് നമുക്കൊരു കാര്യം കൂടെ, നമ്മൾ പറഞ്ഞല്ലോ പരിശുദ്ധമായ ഖുർആനും ഹദീസുകളും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനാണ് നമ്മൾ ഈ അല്ലാഹുവിൻ്റെ റസൂലിനെ ഈ നാട്ടിലേക്ക് നിയോഗിച്ചത് എന്ന് പറയുമ്പോൾ, ഈ ഇൽമിൻ്റെ സദസ്സിൽ, ഈ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ, ഈ സ്വലാത്തിൻ്റെ നഗരിയിൽ, ഈ ആയിരങ്ങൾ തടിച്ചുകൂടിയ ഈ പുണ്യമായ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വലാത്തുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, ഇടതടവില്ലാതെ മുറിയാതെ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഇൽമിൻ്റെ സദസ്സിൽ വെച്ച് നമുക്ക് റബ്ബിനോട് അല്പമൊന്ന് ദുആരക്കാം. കാരണം ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കഷ്ടതകളും അനുഭവിക്കുന്നവർ ഈ സദസ്സിലുണ്ട്. ശരീരം തളർന്നവരുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്,
എത്രയോ വർഷങ്ങളായി ഒരേ കിടത്തയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ നബിതങ്ങളുടെ മുഖ്യമായ പുണ്യമായ സദസ്സിൽ, ഈ സ്വലാത്തിൻ്റെ സദസ്സിൽ, ഈ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സദസ്സിൽ അള്ളാഹുവിനോട് നമുക്ക് നബിതങ്ങളെ വസീലയാക്കി, നാം ചെയ്യുന്ന സദക്കകളെ വസീലയാക്കി, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ 50 വർഷം പഴക്കമുള്ള ഈ മദ്രസ, എത്രയെത്ര കുട്ടികളാണ് പഠിച്ചത്, അവിടെ പിച്ച വെച്ച് പഠിച്ച എത്രയെത്ര വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സദസ്സിൽ തന്നെ കാണും. അതുകൊണ്ട് നമുക്ക് ഈ മദ്രസകളെ ഒന്ന് പണിത് പൂർത്തിയാക്കി ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ, നാളെ ആ ഇൽമു പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഗേഹം നിർമ്മിച്ചു കൊടുത്തതിന്റെ പേരിൽ, അതിനുവേണ്ടി 1 രൂപ എന്റെ പൈസയിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ചെലവാക്കിയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖം ഒന്ന് ദർശിക്കുവാനും അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുവാനും അവിടുത്തെ ഷഫാഅത്ത് കിട്ടുവാനും ഈ ഇൽമിന്റെ സദസ്സിൽ ഒരു ദുആ ചെയ്താൽ ഒരുപക്ഷെ അല്ലാഹു നമുക്കത് ഒരിക്കലും ഒഴിവാക്കുകയില്ല. നമുക്ക് റജാ വെക്കാം, നമുക്ക് അല്ലാഹുവിനോട് അതിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കാം. അല്ലാഹു നമുക്കത് സാധിച്ചു തരാതിരിക്കുകയില്ല എന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ഇത്രയും സമയം 1.5 മണിക്കൂർ സമയം അള്ളാഹുന്റെ റസൂലിനെ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അള്ളാഹുന്റെ റസൂൽ നമ്മുടെ മുന്നിലായിരുന്നു, ഇനിയും തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത തീരുവോ? ഇനിയും തീർന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മളത് അടുത്ത ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരല്പസമയം ഹബീബായ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയന മൗലാന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക വസല്ലം അലൈഹി അല്ലാഹുമ്മ അൻസിൽഹുൽ മഖാദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ അല്ലാ, രാജസയ്യദായ അല്ലാ, ഈ സലാത്തിനെയും ഈ ദുആയെയും നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിലെ പങ്കാളികളായവരെ നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണമേ അല്ലാ. നിന്റെ ഇൽമിനോട് മഹബത്തും കൂറും പ്രകടിപ്പിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്നേക്ക് ഇവിടേക്ക് ഒഴുകിയെത്തിയവരുണ്ട് യാ അല്ലാ. അവരുടെ വരവിനെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണമേ അല്ലാ. പടച്ചവരെ, രോഗികളായവർ ഈ സദസ്സിലുണ്ട് അല്ലാഹുവേ, ശാരീരികമായി തളർന്നു പോയവരുണ്ടല്ലോ. പടച്ചവനെ, നിന്റെ ഫളൽ ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവേ, നിന്റെ നസ്ർ ആഗ്രഹിച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന രോഗികളുണ്ട് അല്ലാ. പടച്ചവനെ, ശാരീരികമായി, ആന്തരികമായി, മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ സദസ്സിലുണ്ട് റബ്ബേ, നീ അവരെ രക്ഷപ്പെടുത്തേണമേ അല്ലാഹുവേ. യാ അല്ലാ, ഒരു സഹോദരിയുടെ പകുതി ഭാഗം തളർന്നു പോയി, വല്ലാത്ത വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ് റബ്ബേ. റഹ്മാനായ അല്ലാ, റഹീം അല്ലാ, വർഷങ്ങളായി കഷ്ടപ്പെടുന്നു റബ്ബേ, കഷ്ടപ്പെടുന്നു റബ്ബേ, ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള സൗഭാഗ്യം അത് കണ്ട് ആസ്വദിക്കാൻ അവിടുത്തെ ഭർത്താവിനും മാതാപിതാക്കൾക്കും നീ തൗഫീഖ് നൽകണമേ അല്ലാ. അതിന് നീ കഴിവുള്ളവനാണ് അല്ലാ, കഴിവുള്ളവനാണ് അല്ലാ, കഴിവുള്ളവനാണ് അല്ലാ. സദഖയുടെ ബർക്കത്ത് കൊണ്ട് അതിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന എത്രയോ പേർക്ക് മാനസികമായ രോഗമുള്ളവരുണ്ട്, ശാരീരികമായ ആന്തരികമായ രോഗം ുണ്ട് അല്ലാഹുവേ. മരുന്നുമായി മല്ലടിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലാ. ഷാഫിയായ അല്ലാ, വാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ, അവരുടെ ഞങ്ങളുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി തരണമേ അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്ത ദമ്പതികളെ സദസ്സിലുണ്ട് റബ്ബേ, അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. പടച്ചവനെ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഈ സദസ്സിലുണ്ട് അല്ലാഹുവേ, അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, നിന്റെ ദീൻ കേൾക്കാൻ ഇറങ്ങി പുറപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ, വിശിഷ്യ, ഈ പുണ്യമായ സദസ്സിൽ സദഖകൾ നൽകി അനുഗ്രഹിച്ചവർ, അല്ലാഹുവേ, നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. അവരുടെ സദഖകൾക്ക് ഉന്നതമായ കൂലി ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ, ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നൽകി ഞങ്ങളെ നീ ആദരിക്കണേ അല്ലാ. റബ്ബനാ ളമ്ന അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.